എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു സെറ്റ് സാരി അതിൻ്റെ സ്കേർട്ട് അതിൻ്റെ ഷോള ഒക്കെ കൂടി എങ്ങനെയാണ് ഒന്ന് വർക്ക് ചെയ്ത് അത് ആലിലയുടെ വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബ്ലൗസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് കാണണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂഷൻ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേണ്ടിയിട്ടാട്ടോ എല്ലാവരും അതൊന്ന് കാണണമെന്നെങ്കിലാണ്. അതതിൻ്റെ പാർട്ട് വണ്ണായിട്ടാണ് ചെയ്തേക്കണേ. പാർട്ട് ടു അതിൻ്റെ ബ്ലൗസും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് ആ വീഡിയോയിൽ ഫുള്ള് നമ്മൾ അവസാനം അതെങ്ങനെയാണ് സെറ്റാക്കിയേക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫുൾ വീഡിയോ ചെയ്ത് കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്കിന്ന് ഈ ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലൗസിൻ്റെ കയ്യിലും കഴുത്ത് ഫ്രണ്ട്, അതായത് ഇപ്പോൾ ഇത്തിരി റിച്ച് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഇത്തിരി ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യാം. അത് സിമ്പിളായിട്ടുള്ള വർക്ക് മതി, അതായത് ഫ്രണ്ട് പോർഷനിൽ മാത്രം വർക്ക് മതിയെങ്കിൽ നമുക്ക് ഇതേ ഒരു വർക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഒരു ഓയിൽ പേപ്പറിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. എന്ത് ഡിസൈൻ ആണെങ്കിലും അത് എത്ര ഭംഗിയില്ലാത്തതാണെങ്കിലും ഉള്ളെങ്കിലാണെങ്കിലും ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ എങ്ങനെയാണ് ബ്ലൗസിൻ്റെ കയ്യെ വർക്ക് ചെയ്യാനായിട്ട് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നും സാരി വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് എപ്പോഴും വീഡിയോകൾ മൊത്തം കണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഫുൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നറിയാനും പറ്റുള്ളൂ. അപ്പോൾ ദേ ഇതുപോലത്തെ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൈയിലേക്കും രണ്ട് കാർബൺ പേപ്പർ വെച്ച് ഒരുമിച്ച് നമുക്ക് ഈ കൈ ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ ഒട്ടും പോലും ഡിസൈൻ ഇങ്ങനെ മാറാതിരിക്കും. ഈ ഇത് എങ്ങനെ വരയ്ക്കണം എന്നുള്ളതിൻ്റെ ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കണം. ഓരോന്നും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കാണുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനകരമാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതുവരെ നമുക്ക് അതായത് വെഡ്ഡിങ് ഈവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു നല്ല ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു കുട്ടികൾക്ക് സ്വയം ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ പോലെ പ്രായമുള്ള അമ്മമാർക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടും കുറച്ചൊക്കെ വർക്ക് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ വർക്ക് ചെയ്യാനായിട്ട് അതായത് ഇപ്പോൾ സെറ്റ് സാരിയാണ്, സെറ്റ് സാരിയുടെ ബ്ലൗസ് ആ ഒരു കളർ ചിക്കൂസ് ആ ഒരു കളറും അതിൻ്റെ ഒരു ബോർഡർ വരുന്ന ആ ഒരു ഗോൾഡൻ കളറും മാത്രമാണ് രണ്ട് കളറ് ഇതുമാണ്. ഞാൻ ഈ രണ്ട് കളറിലുള്ള നമ്പർ ഈ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട്. ഈ രണ്ട് നമ്പറാണ് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന നമ്പർ. പിന്നെ അതിന് വേണ്ട ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ബീഡ്സാണ്. പിന്നെ അതിനോടൊപ്പം കുറച്ച് പേളും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതാണ് പേള്. ആരുടെ നൂലാണ് ഇടുന്ന ബുള്ളിൻ്റെ റോസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ആദ്യമായിട്ട് ചെയ്യണവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളൊരു ഒരു ഡിസൈൻ സിമ്പിളായിട്ടൊന്ന് വരച്ചിട്ട് നോക്കി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ച് അവർ നമ്മൾക്ക് ബുള്ളിൻ റോസ് ചെയ്യാൻ തരും. ഇപ്പോൾ ഇത്രയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. ആറേഴ് നൂലിട്ട് സാധാരണ സൂചി നൂലും മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ. ഓരോ വർക്കുകൾ നമ്മൾ ഓരോന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾക്ക് വർക്കുകൾ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വർക്കുകളൊന്ന് അയച്ചു കൊടുക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കണം, മറന്നു പോകരുത്. അതുപോലെ മെഷീൻ എംബ്രോയിഡറി വർക്കുകൾ ഒരുപാട് ചെയ്തേക്കുന്ന സാരികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം. നമുക്ക് ഈ ബുള്ളിയൻ റോസിൻ്റെ സ്റ്റിച്ച് ഇതുപോലെ നമുക്കിത് ഫുൾ അങ്ങ് ആദ്യം ചെയ്ത് തീർക്കാം. നമ്മൾ ആ ഫ്ലവേഴ്സ് മൊത്തം ഇതേ ആ ഒരു പാറ്റേണിൽ നമ്മൾ ആ കാണിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് മൊത്തം നമ്മളത് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ വർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ അതേ ഇനി ഇതിൻ്റെ ലീഫൊക്കെ ലീഫല്ല ഇതിൻ്റെ ഇതെല്ലാം നമ്മൾ കട്ട് ബീഡ്സ് ഇങ്ങനെ ആദ്യം ഫുള്ള് ഞാനങ്ങ് ഇത് കോർക്കുകയാണ്. അങ്ങനെ കോർത്തിട്ട് നമുക്ക് ആദ്യം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഇത്. നമ്മൾ ആദ്യം ഇത് ഫുള്ളിങ്ങനെ കോർത്തെടുക്കുക. അതാണ് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നണേ. എന്നിട്ട് നമുക്കിതിങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അതായത് ഷേപ്പ് അനുസരിച്ച് നമുക്കിതിൻ്റെ രണ്ട് ബീഡ്സ് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കുത്തിയെടുക്കാം.
ഇതേപോലെ നമ്മൾ ആ ഒരു ഇതങ്ങ് ചെയ്തു അതിനു ശേഷം നമുക്ക് ഒരു അളവിൽ ഒരു മൂന്ന് ബീഡ്സ് മതിട്ട് അടുത്ത ലീഫ് ചെയ്യാനായിട്ട് ലീഫ് പോലെ ഇരിക്കുന്നത് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് ബീഡ്സ് എടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് ബീഡ്സ് കൊടുത്തു അതിനോട് കണ്ടിന്യൂേഷൻ ആയിട്ട് നമുക്ക് ദേ പേള് കൂട കോർത്തെടുക്കാം ഇതിനെ ചുറ്റും നമുക്ക് നിറച്ച് പേള് കൊടുക്കണമെങ്കിൽ കൊടുക്കാട്ടോ ഇതേപോലെ നമുക്ക് ഈ ഫുൾ ഡിസൈൻ ഇങ്ങനെ നിശ്ചിത അളവിൽ നമുക്ക് ഇതേപോലെ തീർക്കണം ഒരെണ്ണോടെ കാണിച്ചു തരാം ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് അല്ലേ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്തിട്ട് ഇത് വർക്കുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഈ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എനിക്ക് സാരിയൊക്കെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാൻ ചോദിച്ചു ചേർക്കണവർക്ക് എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ഓരോ വർക്കുകൾ ചെയ്തെന്നാണ് അപ്പോൾ ഇതൊന്ന് കമൻ്റ് ഇട്ട് ചോദിച്ചേക്കണം മെഷീൻ എംബ്രോയിഡറി വർക്ക് ചോദിച്ചേക്കണത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അത് ഞാൻ ഉടനെ തന്നെ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു പാറ്റേണിൽ ഇത് ഫുള്ള് ചെയ്യണം ഇത് ഞാൻ ഇത് ബ്ലൗസിൻ്റെ കൈയുടെ മറ്റേ കയ്യിൽ വർക്ക് ചെയ്തേക്കണേ ഫുള്ള് നിങ്ങളെ കാണിച്ചു തരാം ഫുൾ ഡിസൈൻ തീർന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള വർക്കല്ലേ നോക്കി എല്ലാവർക്കും ചെയ്യാനുള്ള വളരെ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വർക്കാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുകയും വേണം ഇത് നമ്മളിനി സാരിയും ബ്ലൗസും കൂടെ എങ്ങനെ സെറ്റ് ആക്കാമെന്നും കൂടെ കാണിച്ചു തരാം അതുവരെ വീഡിയോ കാണുക ഇപ്പം നമ്മൾ അത് സ്കേർട്ടിലും എല്ലാം ദേ ആ ഡിസൈൻ ഇങ്ങനെ ഫുള്ളിങ്ങനെ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ സാധാ സെറ്റ് സാരി അല്ലാതെ ടിഷ്യൂൻ്റെ ഒരു ഫംഗ്ഷൻ വെയർ വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂൻ്റെ സിൽക്ക് സാരിയൊക്കെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം ഇപ്പോൾ ദേ നമ്മളിത് പാവാട തയ്ച്ചിട്ടില്ല അപ്പോൾ ദേ ഇതിനായിട്ട് ഇതിങ്ങനെ ഇത് എഴുതും അതിൻ്റെ ഷോൾ ഇതേ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഷോളിൽ നിറച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് അഞ്ചെണ്ണോ ചെയ്തിട്ടുള്ളൂ മുന്താണിയിലും ഇത്രയും അങ്ങനെ ചെയ്തേക്കണേ അതിൻ്റെ ബ്ലൗസ് ദേ ഇത് ഇപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഇത് ഇങ്ങനെ വരും പിന്നെ രണ്ട് കൈയും വരും അത് ഫുള്ള് തീർത്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ചൈതന്യ ബ്യൂട്ടി പാർലർ ആൻഡ് എംബ്രോയിഡറി സെൻറ്റർ എന്ന പേജിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ അന്നേരം അത് കണ്ടു നോക്കുക എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ കല്യാണമുള്ള കുട്ടികളൊക്കെ അവർക്ക് ഒരു തലേ ദിവസം ഫംഗ്ഷന് വേണ്ടി അത്യാവശ്യം നന്നായി നല്ല എലഗൻറ്റ് ലുക്കിലുള്ള ഒരു വർക്കായിട്ട് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു